നമസ്കാരം, ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. പത്മഭൂഷൺ നിരസിച്ച് ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ. പുരസ്കാരത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. പത്മഭൂഷൺ പുരസ്കാരം തനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് താൻ നിരസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 78-കാരനായ കമ്മ്യൂണിസ്റ്റ് കുലപതി, ബംഗാൾ CPMന്റെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാളായ അദ്ദേഹം പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അവാർഡ് ഉപേക്ഷിക്കാനുള്ള തീരുമാനം ഭട്ടാചാര്യയും പാർട്ടിയും ചേർന്നെടുത്ത തീരുമാനമെന്നാണ് CPIM വൃത്തങ്ങൾ പറയുന്നത്. പ്രതിപക്ഷ നിരയിലെ രണ്ട് സുപ്രധാന നേതാക്കളും 73rd റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരം പട്ടികയിൽ ഇടം പിടിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവായ ഗുലാം നബി ആസാദിനും ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കുമാണ് പത്മ പുരസ്കാരം നൽകാൻ കേന്ദ്രം തീരുമാനിച്ചത്. പത്മഭൂഷൺ പുരസ്കാരത്തിനാണ് ഇരുവരും അർഹരായത്. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടെയാണ് ജമ്മു കശ്മീരിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ഗുലാം നബി ആസാദിന് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ 23 നേതാക്കളിൽ പ്രധാനിയാണ് ആസാദ്. അദ്ദേഹത്തിന്റെ രാജ്യസഭാ അംഗത്വം അവസാനിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വികാരപരമായ പ്രസംഗം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നേതൃത്വവുമായി ഇടഞ്ഞ് ജമ്മു കശ്മീരിൽ ശക്തി പ്രകടനത്തിനൊരുങ്ങുന്നതിനിടയിലാണ് ആസാദിന് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ബുദ്ധദേവ് പുരസ്കാരം നിരസിച്ചപ്പോൾ ഗുലാം നബി ഇതിനെ സ്വാഗതം ചെയ്തു. രാജ്യസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവ് ആസാദ് തൻ്റെ ത്യാഗങ്ങൾ അംഗീകരിച്ചതിന് സർക്കാരിന് നന്ദി പറയുകയും ചെയ്തു. ദീർഘകാലം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് 78-ാം വയസ്സിലാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. 2011 മമതാ ബാനർജി അധികാരം പിടിച്ചെടുക്കുന്നത് വരെ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിലെ ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് നേരത്തെയും സർക്കാരുകൾ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവർ സ്വീകരിച്ചിട്ടില്ല. ഹിരൺ മുഖർജി, EMS നമ്പൂതിരിപ്പാട്, ജ്യോതി ബസു തുടങ്ങിയവർക്ക് നേരത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1990 അന്തരിച്ച CPM പ്രവർത്തകനും കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയുമായ EMS നമ്പൂതിരിപ്പാട് തനിക്ക് പത്മവിഭൂഷൺ നൽകാനുള്ള അന്നത്തെ PV നരസിംഹറാവുവിന്റെ വാഗ്ദാനം നിരസിച്ചിരുന്നു. കൂടാതെ ആകസ്മികമായി അവാർഡ് ജേതാക്കളെ സർക്കാർ മുൻകൂട്ടി അറിയിക്കുന്നതാണ് പതിവ്. സാധാരണ രീതിക്ക് അനുസൃതമായി പത്മ അവാർഡുകൾ നൽകാൻ നിർദ്ദേശിക്കപ്പെടുന്ന വ്യക്തിയുടെ സന്നദ്ധത അവാർഡ് പ്രഖ്യാപനത്തിന് മുമ്പ് അനൗപചാരികമായി കണ്ടെത്തും. അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ അവർക്ക് എങ്ങനെ ഇത്തരമൊരു അവാർഡ് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നും ഞങ്ങൾക്കറിയില്ല. ഒരാളുടെ സമ്മതമില്ലാതെ അവർ അത് ചെയ്താൽ വളരെ മോശമായ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു ദേശീയ അവാർഡും ഞങ്ങളുടെ പാർട്ടി സ്വീകരിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് പോളിസി. പത്മ പുരസ്കാരങ്ങൾ തുടങ്ങിയ ഭരണകൂടത്തിൻ്റെ ബഹുമതികൾ സ്വീകരിക്കില്ലെന്ന് CPMന്റെ പ്രഖ്യാപിത നിലപാടെന്നും പുരസ്കാരത്തിനായി പൊതുജന സേവനം എന്നതല്ല ഞങ്ങളുടെ രീതിയെന്നും മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോടുള്ള വിയോജിപ്പ് മൂലമാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ സംസ്ഥാന അവാർഡുകൾക്കായി കൊതിക്കുന്നില്ല. നേരത്തെ 2008 ജ്യോതി ബസു ഭാരതരത്ന നിരസിച്ചിരുന്നു. അതിനാൽ ഇത് പ്രതീക്ഷിച്ചിരുന്നു, CPM കേന്ദ്ര കമ്മിറ്റി അംഗം സുജൻ ചക്രവർത്തി പറഞ്ഞു. ഇതിനെല്ലാം പുറമെ ജനറൽ ബിപിൻ റാവത്ത്, രാധേശ്യാം കേങ്ക, കല്യാൺ സിംഗ് എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് മുൻ മുഖ്യമന്ത്രിയും പിന്നാക്ക വിഭാഗം നേതാവുമായ കല്യാൺ സിംഗിന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൈന്ദവ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രസിദ്ധീകരണങ്ങളുടെ കേന്ദ്രമായ ഗീതാ പ്രസിന്റെ ചെയർമാനായിരുന്ന രാധേശ്യാം ഗേങ്കയ്ക്കുള്ള മരണാനന്തര പുരസ്കാരത്തിനും രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കൂടാതെ കേരളത്തിൽ നിന്ന് കവി പി നാരായണക്കുറുപ്പ്, കളരിയാശാൻ ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ, വെച്ചൂർ പശുക്കളെ സംരക്ഷിക്കുന്ന ശോശാമ ആയി, സാമൂഹ്യ പ്രവർത്തക KV റാബിയ എന്നിവർക്ക് കേരളത്തിൽ നിന്നും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഇന്ത്യയ്ക്ക് വേണ്ടി ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ച നീരജ് ചോപ്രയ്ക്കും പത്മശ്രീ ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.